നമസ്കാരം തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ് മാറാട് കലാപത്തിന് ഇന്ന് 17 ആണ്ട് കണ്ണീരിൽ കുതിർന്ന ചോരയിൽ കുതിർന്ന ഓർമ്മകൾക്ക് 17 വയസ്സ് പൂർത്തിയാകുന്നു മാറാട് കലാപത്തിൽ നീതിക്കായി ശക്തിയുക്തം പോരാടിയ മുന്നണി പോരാളികളിൽ ഒരാളും മുൻ മിസോറാം ഗവർണറും ബിജെപി നേതാവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ആ കറുത്ത ഓർമ്മകൾ തത്വമയി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു 17 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് 8 നിരപരാധികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇന്ന് ഈ മാറാട് ദിനത്തിൽ നമ്മുടെ നാടെങ്ങും ഓർക്കുകയാണ്. അവിടെ നടന്ന ഒരു വലിയ ജനമുന്നേറ്റത്തിന്റെ ഉജ്ജ്വലമായ സ്മരണകൾ ഇന്നും ജനഹൃദയങ്ങളിലുണ്ട്. നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നടന്ന പോരാട്ടമായി യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ലാത്ത പാവങ്ങളെ അരിങ്കൊല ചെയ്ത സംഭവം സമാനതകളില്ലാത്തതായി അതിദാരുണമായി. എന്നിട്ടും നമ്മുടെ സാംസ്കാരിക നായകന്മാർ മാറുന്നില്ല. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള CPMഉം കോൺഗ്രസും അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. അവർക്ക് സാമൂഹ്യ നീതി നേടിക്കൊടുക്കണം എന്ന ആഗ്രഹത്തോടുകൂടി രംഗത്ത് വന്നവർ അവർ ഒരു നിരന്തരമായ സന്ധിയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടു തന്നെയാണ്. ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിക്കുകയും നേടിയെടുക്കുകയും ഒക്കെ ചെയ്തത്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കൂട്ടക്കൊല ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒട്ടേറെ മുന്നറിയിപ്പുകളും താക്കീതും നൽകുന്നുണ്ട്. ലോകത്തോട് വിളിച്ചു പറയാൻ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ മതഭീകരവാദം പത്തിവിടർത്തി സ്വച്ഛന്ദം സ്വൈരമായി വിഹരിച്ചിരുന്ന ആ കറുത്ത നാളുകൾ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് ഓർമ്മപ്പെടുത്തുന്നത്. അവർക്ക് പണം നൽകിയവർ അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലിരുന്നു കൊണ്ട് സർവവിധ അനുഗ്രഹങ്ങളും നൽകിയവർ അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നും ആ സംശയം അവശേഷിക്കുന്നു. പക്ഷെ അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് പ്രക്ഷോഭ പരിപാടികൾ നടത്തിയത്. ഒരു ജനതയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലവും ശക്തവുമായ പ്രക്ഷോഭ പരിപാടിയാണ് നടത്തിയത്. കേരളത്തിൽ ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭം നടന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ നടത്തിയിരിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ വെറും നാടകങ്ങളായി. കൂത്തുപറമ്പിൽ 5 പേർ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവരധികാരത്തിലേറിയപ്പോൾ പോലും ആ കുടുംബങ്ങളെ ഓർത്തിട്ടില്ല. പറയും അവർ സഖാക്കളാണ്, അവരുടെ ചോരത്തുള്ളികൾ കൊണ്ട് അവർ വോട്ട് പിടിക്കും. പക്ഷേ മാറാട് പ്രക്ഷോഭം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ പോലീസും സർക്കാരും എല്ലാം കൈമലർത്തി നിന്നപ്പോൾ മാറാട് ജനങ്ങളുടെ ഗദ്ഗതം, അവരുടെ രോദനം, അവരുടെ നിലവിളികൾ എല്ലാം കേട്ടുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ചൊന്നാ നിന്നുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തി. അവർ സർക്കാരിന്റെ സഹായമില്ലായിരുന്നു, അവർക്കെല്ലാം പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. ഭരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസ് ഒരു വശത്ത്, പ്രതിപക്ഷത്തിരിക്കുന്ന CPM മറ്റൊരു വശത്ത്. അവർക്കാർക്കും മാറാട് അധിവസിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നീതി നേടിക്കൊടുക്കണം എന്നാഗ്രഹമില്ലായിരുന്നു. അവരപ്പോഴും ആഞ്ഞു കുത്തിയത് ഹൈന്ദവ ജനതയാണ്. അതിനെ വർഗീയമെന്നവർ പേരിട്ടു.
അവനെ പിന്തിരിപ്പനെന്നും മൂരാച്ചി എന്നെല്ലാം വിളിച്ച് കളിയാക്കി. മാറാടെ സംഭവത്തെപ്പറ്റി പോലും അവർ പറയുന്നത് എന്താണ്? മാറാട് കലാപമെന്നാണ്. അതൊരു കലാപമായിരുന്നു. അതിനൊരു വർഗീയ സംഘടനം എന്ന് വിളിച്ചവരുണ്ട്. ഇവിടുത്തെ വലിയ ചരിത്രകാരന്മാർ പോലും സാംസ്കാരിക നായകന്മാർ ഇപ്പോഴും വിളിക്കുന്നത് മാറാട് കലാപമെന്നാണ്. അതെന്തൊരു കലാപമാണ്! ഏകപക്ഷീയമായ കൂട്ടക്കൊലയായിരുന്നു. കലാപം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു വിഭാഗത്തിന്റെ മേൽ അക്രമം വഴിച്ചുവിടുകയും ചെറുത്തു നിൽക്കുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്ത് ഇരുഭാഗത്തു നിന്നും പരിക്കുകളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുമ്പോഴാണ് അതിനെ കലാപമെന്നോ സംഘട്ടനമെന്നോ ഒക്കെ പറയാറ്. സമാനതകളില്ലാത്ത ഒരു അനുഭവമായിരുന്നു, സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അന്ന് അവിടെ മാറാട് നടമാടിയത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ ഈ ഒരു സംഭവത്തെ വളരെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഒരു വർഗീയ സംഘർഷമാക്കി മാറ്റി ആളിക്കത്തിക്കാനും പലതരത്തിൽ ഇതിനെ സ്വാധീനിക്കാനും ശ്രമിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കേരളത്തെ പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന മതഭീകരതയുടെ വിളയാട്ടമായിരുന്നു അന്ന് 2003 May 2 മാറാട് നടമാടിയതെന്നും കുമ്മനം ഓർമ്മിക്കുന്നു. ഒപ്പം തന്നെ മതഭീകരവാദത്തെ ഒതുക്കേണ്ടതിൻ്റെ, തകർക്കേണ്ടതിൻ്റെ, അത് ഇല്ലായ്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഇന്നത്തെ ഈ വർത്തമാനകാലത്ത് ആ മതഭീകരതയുടെ ബാക്കിപത്രങ്ങൾ ഇവിടെ പലകുറി പലതരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പക്ഷെ മാറാട് നടന്നത് ഏകപക്ഷീയമായ കൂട്ടക്കൊലയാണ്. വലിയ തയ്യാറെടുപ്പോട് കൂടിയാണ് വളരെ വ്യക്തമായിരുന്നു. തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്നും കണ്ടെടുത്ത വലിയ സ്ഫോടക വസ്തുക്കളും മാരകായുധങ്ങളും എന്തിന്റെ ലക്ഷണമായിരുന്നു? ആ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ആവശ്യമായ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ കൊലയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഒരു സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. 1921 മാപ്പിളലുകളെ കുറിച്ച് നമുക്കറിയാം. കൂട്ടക്കൊലകൾ പലതും കണ്ടതാണ് തൊട്ടടുത്തുള്ള മലബാർ പ്രദേശം. താനൂർ കടപ്പുറത്തു നിന്നും എത്രയോ എത്രയോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അന്ന് കൊടുന്നൊടുക്കിയിട്ടുണ്ട്, അക്രമിച്ചിട്ടുണ്ട്, വീടുകൾ തകർത്തിട്ടുണ്ട്. അന്നൊക്കെ അവിടുത്തെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്നും അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിനുശേഷവും പലപ്പോഴും അവിടെ സംഘടനകൾ നടന്നു. അപ്പോഴെല്ലാം അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവരെല്ലാം സുരക്ഷിതമായി ഇവിടെ മാറാട് വന്ന് താമസം ഉറപ്പിച്ചത്. പക്ഷേ അന്ന് താനൂരും തിരൂരും ഒക്കെ കടപ്പുറത്തു നിന്നും പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നുവെങ്കിൽ ഇപ്പോൾ 2003 അവർ ചങ്കുറ്റത്തോടുകൂടി എല്ലാവിധ ആക്രമണങ്ങളെയും നെഞ്ചുറപ്പോടെ നേരിട്ടു. അവർ അവിടെ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സർക്കാരും പോലീസും എല്ലാം അഴിച്ചുവിട്ട ആ അതിക്രമങ്ങൾക്ക് മുന്നിൽ അവർ തലകുനിച്ചില്ല. അവർ മുട്ടുമടക്കിയില്ല, പിന്തിരിഞ്ഞോടിയില്ല. അവർ ചെറുത്തു. എല്ലാവിധ കടന്നാക്രമണങ്ങളെയും അധിനിവേശത്തെയും അവർ തൻ്റെ ഇടത്തോടുകൂടി നട്ടില് നിവർന്നു നിന്നുകൊണ്ട് എതിരിട്ടു. അങ്ങനൊരു പോരാട്ടം കേരളത്തിൽ ആദ്യമായിട്ടാണ്. സ്വന്തം സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് ആരാരും അധികാരിവർഗം മുഴുവൻ കൈമലർത്തി നിന്നപ്പോൾ സംഘടിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മധൈര്യവും അവർക്കുണ്ടായി എന്ന് പറയുന്നത് അധസ്ഥിത, പിന്നോക്ക, മർദ്ദിത, പീഡിത, ദുഃഖിത ജനവിഭാഗങ്ങൾക്ക് നല്ലൊരു പാഠമാണെന്ന്. ആ ജനവിഭാഗങ്ങൾക്ക് ഇത് സാധിക്കും എന്ന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമാണ് മാറാടിന് നൽകാനുള്ളത്. 1921 ആ വലിയ ലഹള നടന്നപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞോടിയ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കീഴടങ്ങലിന്റെ ചരിത്രമല്ല മാറാടിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു.
അവർ അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ വിജയ വൈജയന്തി പാറിപ്പറപ്പിച്ചിട്ടുണ്ട്. അഭിമാനകരമായ നേട്ടമാണത്. എന്തൊക്കെ അവിടുത്തെ ജനങ്ങൾ സമരത്തിലൂടെ, ആറു മാസക്കാലം നീണ്ടുനിന്ന സമരത്തിലൂടെ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചത്, അത് മുഴുവൻ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. ആദ്യ 100,000 രൂപയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചത്. അവിടുത്തെ അമ്മമാർ 5,000-ൽ പരം വരുന്ന അമ്മമാർ, അവർ സംഘടിച്ച് കളക്ടറേറ്റ് പടിക്കലേക്ക് പോയി കളക്ടറുടെ മുറിയിൽ കയറി ഓരോ അമ്മമാരും തങ്ങൾക്ക് കിട്ടിയ 100,000 രൂപയുടെ ചെക്ക് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ഈ വീറക്കാശ് വേണ്ട എന്ന് പറഞ്ഞു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ 100,000 രൂപ കിട്ടിയപ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വലിയത് ആത്മാഭിമാനമാണ്, നിങ്ങളുടെ പിച്ചക്കാശല്ല. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പിന്നീട് നടന്നത്. കേരളം കണ്ടത് ഏറ്റവും വലിയ ഉജ്ജ്വലമായ ജനമുന്നേറ്റമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടു, 10,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട് എല്ലാം ഇല്ലാതായിപ്പോയ അവർക്ക് വേണ്ട പുനരധിവാസത്തിന് പണം നൽകണമെന്ന് പറഞ്ഞു, വീട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് ആ ജനത നടത്തിയ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മസമരമാണ്. അതിൻ്റെ ആവേശ സന്ദായകമായ ഓർമ്മകളാണ് ഇന്ന് ഈ മാർച്ച് 2-ന് ഈ മെയ് 2-ന് നമ്മുടെ എല്ലാ ഹൃദയാന്തരാളത്തിലൂടെ തുടിക്കുന്നത്. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു സമരം ഒരു ജനതയ്ക്ക് നേടിയെടുക്കാൻ ഒരു നടത്താൻ കഴിയും. ആവശ്യങ്ങളും ആക്ഷേപങ്ങളും ആവലാതികളും അധികാരവൃന്ദത്തിന്റെ മുന്നിൽ വെച്ച് അത് നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികളുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ അന്ന് ഭരണത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ആരുടെയും സഹായം കൂടാതെ ഒരു ജനതയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് നമുക്ക് ഒരു പാഠമാണ്, ഒരാശയം, ഒരാവേശമാണ്. ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മുന്നിൽ പാവപ്പെട്ട ജനതയ്ക്ക് സംഘടിച്ചു നിന്നുകൊണ്ട് അവരുടെ മേൽ ഏതായിരുന്നാലും അവരെ മുട്ടുകുത്തിച്ചുകൊണ്ട് പലതും നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനസമൂഹത്തിന് ആവേശം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഒരിക്കലും ഒരിക്കലും തീവ്രവാദം നമ്മൾ വെച്ചു പിടിപ്പിക്കില്ല. നമ്മുടെ നാടിനെ ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും മറ്റും നമ്മുടെ നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി, അക്രമങ്ങൾ നടത്തി, കലാപങ്ങൾ നടത്തി, കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ ആ ശക്തികൾക്ക് ഒരു താക്കീതാണ് എന്നും എന്നും മാറാടിന്റെ ഓർമ്മകൾ. അതുകൊണ്ട് കേരളം ഒരിക്കലും ഒരിക്കലും വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും മുന്നിൽ മുട്ടുകുത്തില്ല. ഇവിടെ ചിന്തിക്കുന്നവരും സംഘടിച്ചു നിന്നുകൊണ്ട് ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരോദാത്തമായ പോരാട്ടങ്ങൾ നടത്തുന്നവരുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാടിന് പ്രതീക്ഷയുണ്ട്, ആശയുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, രാഷ്ട്രത്തെ ശിഥിലമാക്കുന്ന ഒരു തീവ്രവാദ ഭീകര പ്രവർത്തനവും നമ്മൾ വെച്ചു പൊറുപ്പിക്കില്ല. മാറാട് നൽകുന്ന സമാശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ ആ ഉജ്ജ്വലമായ സന്ദേശം നെഞ്ചിലേറ്റി നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. മാറാട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ശ്രീകുമ്മനം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി വന്ന സർക്കാരുകളും കാണിച്ച നിസ്സംഗതയും അലംഭാവവും, അതുപോലെ തന്നെ ആ മാറാട് കലാപത്തിന് ഇരയായവരുടെയും പ്രദേശവാസികളായ പലരുടെയും സ്ഥൈര്യവും ആ ധൈര്യവും മനോനിലയും ഒക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇനിയും ഒരു മാറാട് ഇവിടെ എന്നല്ല ഒരിടത്തും ആവർത്തിക്കരുത്. ഇത് എന്നും കേരളത്തിൻ്റെ ആ സാമൂഹ്യ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടാണ്, ചുവപ്പ് പൂണ്ട ഒരു കറുത്ത ഏടാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.